ജ്യൂജീസ് ഫേവറിറ്റ് വേൾഡിന്റെ വചന കേൾവിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രതിദിന വിശുദ്ധ വേദപുസ്തക വായന 421 ദിവസം, നെഹെമ്യാവ് 10 അധ്യായം. മുദ്രയിട്ടവർ ആരെല്ലാം എന്നാൽ, ഹക്കല്യാവിന്റെ മകനായ ദേശാധിപതി നെഹെമ്യാവ്, സിദക്കിയാവ്, സെരായാവ്, അസരിയാവ്, യിരെമ്യാവ്, പഷ്ഹൂർ, അമര്യാവ്, മൽക്കിയാവ്, ഹത്തൂഷ്, ശബന്യാവ്, മല്ലൂക്ക്, ഹാരിം, മെരേമോത്ത്, ഓബദ്യാവ്, ദാനിയേൽ, ഗിന്നേഥോൻ, ബാരൂക്ക്, മെഷൂലാം, അബിയാവ്, മീയാമീൻ, മയസിയാവ്, ബിൽഗായി, ഷെമയ്യാവ്, ഇവർ പുരോഹിതന്മാർ. പിന്നെ ലേവ്യർ. അസന്യാവിന്റെ മകനായ യേശുവയും ഹെനാദാദിന്റെ പുത്രന്മാരിൽ ബിന്നുവിയും കദ്മിയേലും അവരുടെ സഹോദരന്മാരായ ഷെബന്യാവ്, ഹോദിയാവ്, കെലീത്ത, പെലായാവ്, ഹാനാൻ, മീഖ, രെഹോബ്, ഹഷബ്യാവ്, സക്കൂർ, ഷേരബ്യാവ്, ഷെബന്യാവ്, ഹോദിയാവ്, ബാനി, ബെനീനു. ജനത്തിന്റെ തലവന്മാർ പരോഷ്, പഹത് മോവാബ്, ഏലാം, സധു, ബാനി, ബുന്നി, അസ്ഗാദ്, ബേബായി, അദോനിയാവ്, ഹിഗ്വായി, ആദീൻ, ആതിർ, ഹിസ്കിയാവ്, അസുർ, ഹോദിയാവ്, ഹാഷും, ബേസായി, ഹാരിഫ്, അനാദോത്ത്, നെബായി, മഗ്ബിയാഷ്, മെഷൂലാം, ഹേസീർ, മെഷേസബേൽ, സാദോക്ക്, യദൂവ, പെലത്യാവ്, ഹനാൻ, അനായാവ്, ഹൊഷേയ, ഹനന്യാവ്, ഹഷൂബ്, ഹല്ലോഹേഷ്, പിൽഹ, ഷോബേക്ക്, രഹൂം, ഹഷബ്ന, മയേസിയാവ്, അഹിയാവ്, ഹനാൻ, ആനാൻ, മല്ലുക്ക്, ഹാരിം, ബയന എന്നിവർ തന്നെ. ശേഷം ജനത്തിൽ പുരോഹിതന്മാരും ലേവ്യരും വാതിൽ കാവൽക്കാരും സംഗീതക്കാരും ദൈവാലയദാസന്മാരും ദേശത്തെ ജാതികളോട് വേർപ്പെട്ട് ദൈവത്തിന്റെ ന്യായപ്രമാണത്തിങ്കിലേക്ക് തിരിഞ്ഞു വന്നവരൊക്കെയും അവരുടെ ഭാര്യമാരും പുത്രന്മാരും പുത്രിമാരുമായി പരിജ്ഞാനവും തിരിച്ചറിവുമുള്ള ഏവരും ശ്രേഷ്ഠന്മാരായ തങ്ങളുടെ സഹോദരന്മാരോട് ചേർന്ന് ദൈവത്തിന്റെ ദാസനായ മോശെ മുഖാന്തരം നൽകപ്പെട്ട ദൈവത്തിന്റെ ന്യായപ്രമാണം അനുസരിച്ച് നടക്കുമെന്നും ഞങ്ങളുടെ കർത്താവായ യഹോവയുടെ സകല കൽപ്പനകളും വിധികളും ചട്ടങ്ങളും പ്രമാണിച്ച് ആചരിക്കുമെന്നും ഞങ്ങളുടെ പുത്രിമാരെ ദേശത്തെ ജാതികൾക്ക് കൊടുക്കുകയോ ഞങ്ങളുടെ പുത്രന്മാർക്ക് അവരുടെ പുത്രിമാരെ എടുക്കുകയോ ചെയ്യുകയില്ലെന്നും ദേശത്തെ ജാതികൾ ശബ്ബത്തു നാളിൽ ചരക്കോ യാതൊരു ഭക്ഷണ സാധനമോ വിൽപ്പാൻ കൊണ്ടുവന്നാൽ ഞങ്ങൾ അത് ശബ്ബത്തു നാളിലും വിശുദ്ധ ദിവസത്തിലും അവരോട് മേടിക്കുകയില്ല എന്നും 7-ാം ആണ്ടിനെ വിമോചന സംവത്സരമായും എല്ലാ കടവും ഇളച്ചു കൊടുക്കുന്നതായും പ്രമാണിക്കുമെന്നും ശപഥവും സത്യവും ചെയ്തു. ഞങ്ങളുടെ ദൈവത്തിന്റെ ആലയത്തിലെ ശുശ്രൂഷയ്ക്ക് വേണ്ടി കാഴ്ചയപ്പത്തിനും നിരന്തര ഭോജനയാഗത്തിനും ശബ്ബത്തുകളിലെയും അമാവാസികളിലെയും നിരന്തര ഹോമയാഗത്തിനും ഉത്സവങ്ങൾക്കും വിശുദ്ധ സാധനങ്ങൾക്കും ഇസ്രായേലിനു വേണ്ടി പ്രായശ്ചിത്തമായി അർപ്പിക്കേണ്ടുന്ന പാപയാഗങ്ങൾക്കും ഞങ്ങളുടെ ദൈവത്തിന്റെ ആലയത്തിലെ എല്ലാ വേലയ്ക്കും വേണ്ടി ആണ്ടുതോറും ശേക്കേലിൽ 3-ൽ 1 കൊടുക്കാമെന്നും ഞങ്ങൾ ഒരു ചട്ടം നിയമിച്ചു. ന്യായപ്രമാണത്തിൽ എഴുതിയിരിക്കുന്നതുപോലെ ഞങ്ങളുടെ ദൈവമായ യഹോവയുടെ യാഗപീഠത്തിന്മേൽ കത്തിപ്പാൻ ആണ്ടുതോറും നിശ്ചിത സമയങ്ങളിൽ പിതൃഭവനം പിതൃഭവനമായി ഞങ്ങളുടെ ദൈവത്തിന്റെ ആലയത്തിൽ വിറകു വഴിപാട് കൊണ്ടുവരേണ്ടതിന് ഞങ്ങൾ പുരോഹിതന്മാരും ലേവ്യരും ജനവുമായിട്ട് ചീട്ടിട്ടു. ആണ്ടുതോറും യഹോവയുടെ ആലയത്തിലേക്ക് ഞങ്ങളുടെ നിലത്തിലെ ആദ്യ വിളവും സകലവിധ വൃക്ഷങ്ങളുടെയും സർവഫലങ്ങളിലും ആദ്യ ഫലങ്ങളും കൊണ്ടു ചെല്ലേണ്ടതിനും ന്യായപ്രമാണത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ ഞങ്ങളുടെ പുത്രന്മാരിലും മൃഗങ്ങളിലും ഉള്ള കടിഞ്ഞൂലുകളെയും ഞങ്ങളുടെ ആടുമാടുകളിൽ ഉള്ള കടിഞ്ഞൂലുകളെയും ഞങ്ങളുടെ ദൈവത്തിന്റെ ആലയത്തിൽ ശുശ്രൂഷ ചെയ്യുന്ന പുരോഹിതന്മാരുടെ അടുക്കൽ ഞങ്ങളുടെ ദൈവത്തിന്റെ ആലയത്തിലേക്ക് കൊണ്ടു ചെല്ലേണ്ടതിനും ഞങ്ങളുടെ തരിമാവിന്റെയും ഉദർച്ചാർപ്പണങ്ങളുടെയും സകലവിധ വൃക്ഷങ്ങളുടെ അനുഭവമായ വീഞ്ഞിന്റെയും
എണ്ണയുടെയും ആദ്യഫലം ഞങ്ങളുടെ ദൈവത്തിന്റെ ആലയത്തിലെ അറകളിൽ പുരോഹിതന്മാരുടെ അടുക്കലും ഞങ്ങളുടെ കൃഷിയുടെ ദശാംശം ലേവ്യരുടെ അടുക്കലും കൊണ്ടുചെല്ലേണ്ടതിനും തന്നെ. ലേവ്യരല്ലോ കൃഷിയുള്ള നമ്മുടെ എല്ലാ പട്ടണങ്ങളിലും ദശാംശം ശേഖരിക്കുന്നത്. എന്നാൽ ലേവ്യർ ദശാംശം വാങ്ങുമ്പോൾ അഹരോന്യനായൊരു പുരോഹിതൻ ലേവ്യരോടുകൂടെ ഉണ്ടായിരിക്കണം. ദശാംശത്തിന്റെ ദശാംശം ലേവ്യർ നമ്മുടെ ദൈവത്തിന്റെ ആലയത്തിലെ ഭണ്ഡാര ഗൃഹത്തിന്റെ അറകളിൽ കൊണ്ടുചെല്ലേണം. വിശുദ്ധ മന്ദിരത്തിന്റെ ഉപകരണങ്ങളും അതിൽ ശുശ്രൂഷിക്കുന്ന പുരോഹിതന്മാരും വാതിൽ കാവൽക്കാരും സംഗീതക്കാരും ഇരിക്കുന്ന അറകളിലേക്ക് ഇസ്രായേൽ മക്കളും ലേവ്യരും ധാന്യം, വീഞ്ഞ്, എണ്ണ എന്നിവയുടെ ഉദർച്ചാർപ്പണം കൊണ്ടുചെല്ലേണം. ഞങ്ങളുടെ ദൈവത്തിന്റെ ആലയം ഞങ്ങൾ കൈവിടുകയില്ല.